നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റെയിൽവേയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ഒരു സൂപ്പർ ആപ്പ് തയ്യാറാക്കി വരികയാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലടക്കം റെയിൽവേക്ക് വലിയൊരു തുക തന്നെയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. റെയിൽവേയുടെ വികസനവും അതിവേഗമാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സൂപ്പർ ആപ്പാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കാനാണ് ഈ ഒരു പുതിയ ആപ്പ്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതിലൂടെ റെയിൽവേയുടെ സേവനങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാകും. സൂപ്പർ ആപ്പ് എന്ന ആപ്പ് വഴിയാണ് ഇത് നടപ്പിലാക്കുക. റെയിൽവേ ടിക്കറ്റ് മുതൽ പാഴ്സൽ ബുക്കിംഗ് വരെ ഈ ആപ്പ് വഴി ചെയ്യാനാകും. 24 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റീഫണ്ടിംഗ് നൽകുന്ന സംവിധാനവും ആപ്പിലുണ്ടാകും. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനുമായി സഹകരിച്ച് റെയിൽവേ മന്ത്രാലയത്തിന്റെ IT വിഭാഗമാണ് സൂപ്പർ ആപ്പ് തയ്യാറാക്കുന്നത്. ആപ്പ് തുറക്കുമ്പോൾ പാസഞ്ചർ, ചരക്ക് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണാം. ടിക്കറ്റ് ബുക്കിംഗ്, റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾ, PNR സ്റ്റാറ്റസ്, ട്രെയിൻ ട്രാക്കിംഗ്, ഭക്ഷണം എന്നിവയെല്ലാം പാസഞ്ചർ ഓപ്ഷനിലും ബൾക്ക് ബുക്കിംഗ്, പാഴ്സൽ ബുക്കിംഗ്, പാക്കേജുകൾ ട്രാക്ക് ചെയ്യൽ തുടങ്ങിയ ഓപ്ഷനുകൾ ചരക്ക് വിഭാഗത്തിലും ലഭ്യമാകും. കൂടാതെ ടൂർ പാക്കേജുകൾ, ടാക്സി ബുക്കിംഗ്, വിമാന ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, യാത്രയ്ക്കിടയിലുള്ള ഭക്ഷണ ഓർഡറുകൾ എന്നിവയും ലഭ്യമാകും. ഇതിനാവശ്യമായ പണം ഇടപാടുകളും ആപ്പിനുള്ളിൽ തന്നെ ചെയ്യാനാകും. അടുത്ത മാസത്തോടെ ആപ്പ് പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ട്. വരാനിരിക്കുന്ന സൂപ്പർ ആപ്പ് യാത്രക്കാരുടെ ആവശ്യങ്ങൾ സമഗ്രമായി നിറവേറ്റുമെന്നും പ്രതീക്ഷിക്കുന്നതായി റെയിൽവേ മന്ത്രി കൂട്ടിച്ചേർത്തു. നിലവിൽ റെയിൽവേയുടെ പല സേവനങ്ങളും പല ആപ്പുകളിലൂടെയാണ് ലഭ്യമാകുന്നത്. സ്വിറ്റ്സർലാൻഡിന്റെ മുഴുവൻ റെയിൽ ശൃംഖലയുമായി താരതമ്യപ്പെടുത്താവുന്ന ദൂരത്തിൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 5,300 കിലോമീറ്ററിലധികം റെയിൽവേ ട്രാക്ക് സ്ഥാപിച്ചതായും റെയിൽവേ മന്ത്രി കൂട്ടിച്ചേർത്തു. 10 വർഷം മുൻപ് പ്രതിവർഷം 171 റെയിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴത് 40 ചുരുങ്ങിയെന്നും അത് ഇനിയും കുറയ്ക്കുന്നതിന് ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇതുമാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചും ഒരുപാട് പദ്ധതികളാണ് റെയിൽവേ ആവിഷ്കരിച്ചിരിക്കുന്നത്. ശബരിമല ഭക്തരുടെ സ്വപ്നമായ റെയിൽപാത യാഥാർത്ഥ്യമാവുകയാണ്. ചെങ്ങന്നൂർ പമ്പ അതിവേഗ പാതയ്ക്ക് റെയിൽവേ ബോർഡ് അന്തിമ അനുമതി നൽകി. ബ്രോഡ് ഗേജ് ഇരട്ടപാതയാണ്. 6,450 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. അഭിമാന പദ്ധതിയായി കേന്ദ്രം കാണുന്നതിനാൽ ഈ സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണം തുടങ്ങാൻ പാകത്തിൽ നടപടികൾ പൂർത്തിയാക്കും. ശേഷിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതിയാണ്. അതും അതിവേഗം ലഭ്യമാവും. കഴിഞ്ഞ മാസമാണ് ദക്ഷിണ റെയിൽവേ DPR അംഗീകരിച്ച് റെയിൽവേ ബോർഡിനെ സമർപ്പിച്ചത്. തൊട്ടടുത്ത ബോർഡ് യോഗത്തിൽ തന്നെ അനുമതി നൽകുകയായിരുന്നു. പുതിയ പദ്ധതികളിൽ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങൾ പങ്കിടണമെന്നും വ്യവസ്ഥ വയ്ക്കുന്ന റെയിൽവേ ബോർഡ് ഈ പാതയുടെ കാര്യത്തിൽ ആ ഉപാധി നിർബന്ധമാക്കിയിട്ടില്ല. അഖിലേന്ത്യാ തലത്തിൽ പ്രശസ്തമായ ശബരിമലയ്ക്ക് റെയിൽവേയുടെ പൂർണ്ണമായ ചെലവിൽ പാതയൊരുക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന പങ്കുവയ്ക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ മാത്രമാണ് കേരളം ചെയ്തു കൊടുക്കേണ്ടത്. കേന്ദ്രത്തിന് അതീവ താല്പര്യമുള്ളതിനാൽ വനഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്രം വനപരിസ്ഥിതി വകുപ്പുകൾ യാതൊരു തടസ്സവാദവും ഉന്നയിക്കാതെ അനുമതി നൽകും. സംസ്ഥാനം കാലതാമസം വരുത്തുമോ എന്ന കാര്യത്തിലാണ് കേന്ദ്രത്തിന് സംശയം. അതേസമയം അങ്കമാലി എരുമേലി ശബരിപാതയും യാഥാർത്ഥ്യമാക്കുകയും പമ്പാപാതയുമായി കൂട്ടിമുട്ടുകയും ചെയ്താൽ നേട്ടമാകുമെന്ന അഭിപ്രായം റെയിൽവേ ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. എന്നാൽ ശബരിപാത വേണ്ടെന്ന നിലപാടിലാണ് റെയിൽവേ ബോർഡ്.